രാജ്ഗോപാൽ കമ്മത്ത്, മാധ്യമപ്രവർത്തകൻ എ സജീവൻ, നിരീക്ഷകൻ ദേവദാസ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ലാൽകുമാർ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കി. വാർത്താസംവാദം തുടങ്ങുകയാണ്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, അഡ്വക്കേറ്റ് അനിൽകുമാർ, ലാൽകുമാർ, ദേവദാസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കാളികളാവുക. ആദ്യം ശ്രീ രാജ്ഗോപാൽ കമ്മത്തിലേക്ക്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, അതായത് കേരളീയർക്ക് മലയാളികൾക്ക് അപൂർവമായൊരു ദൃശ്യം, ഡിസ്കവറിയിലും ബി ബി സിയിലുമൊക്കെ മാത്രം എ എക്സ് എനിലും മാത്രം കാണുന്ന തരത്തിലൊരു ദൃശ്യം കാണുന്നു എന്ന തരത്തിൽ വലിയ കയ്യടി ഉണ്ടാകുന്നു. വലിയ മികവോടുകൂടി സ്ഫോടന നിയന്ത്രിത സ്ഫോടനത്തിലൂടെ രണ്ട് ഫ്ളാറ്റുകൾ തകർക്കുന്നു, നാളെ രണ്ടെണ്ണം തകർക്കാനിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? ഈ 11/1 എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ദിവസം കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടിയിരുന്ന ഒരു മുന്നേറ്റമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. വീടുകൾ നഷ്ടപ്പെട്ടവരോടുള്ള അവരുടെ ദുഃഖത്തിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കുചേരുന്നുണ്ട്. അവരുടെ ആയുഷ്കാല സമ്പാദ്യം കൊണ്ട് ആ വീട് വാങ്ങിച്ച് ഫ്ളാറ്റുകൾ വാങ്ങിച്ചവരുണ്ട്. ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. പക്ഷേ നമുക്കിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിന് കേരളത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ ഒരു പ്രോസസ്സ് എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ, കാലത്തിലൂടെ ഒന്ന് പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനുമതി കൊടുത്തവരിൽ നിന്ന് ഇത് തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തി അതിന് ആ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കാനായിട്ടുള്ള അനുമതി കൊടുത്തവരിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് അത് ബിൽഡ് ചെയ്ത് കെട്ടി പൊക്കിയവരുണ്ട്. അത് മാത്രമല്ല, തുടർച്ചയായിട്ട് അവിടെ ഇൻസ്പെക്ഷന് വന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ പാവപ്പെട്ട നമുക്ക് ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, നമുക്ക് മരട് പഞ്ചായത്തായിരുന്നപ്പോഴുണ്ടായിരുന്ന പ്രസിഡന്റ് ശ്രീ ദേവസിയെ നമുക്ക് ഈ ചർച്ചയിൽ ക്ഷണിക്കാവുന്നതാണ്. അദ്ദേഹം എത്തും, ടെലിഫോണിലെങ്കിലും എത്തും. എന്റെ സംശയം അതല്ല, താങ്കൾ പറഞ്ഞു പ്രകൃതി ചോദിക്കാനുമുണ്ട്. ആ അതെ, പ്രകൃതി സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ അത്തരം ചില മാനങ്ങൾ കൂടി ഇത് നൽകുന്നുണ്ടെന്ന്. പക്ഷേ ഈ 2011 സി ആർ സെഡ് റൂൾ ഭേദഗതി ചെയ്ത് പുതിയ വിജ്ഞാപനം ഇറങ്ങിയല്ലോ. 2019 ഫെബ്രുവരിയിൽ അപ്രൂവൽ ചെയ്ത ഈ വിജ്ഞാപന പ്രകാരം 20 മീറ്റർ അകലെ നിർമ്മാണം നടത്താനാകും. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ന് പൊളിച്ചിട്ട H2O അടക്കമുള്ള ഫ്ളാറ്റുകൾ, നാളെ പൊളിക്കാൻ പോകുന്ന പല ഫ്ളാറ്റുകളും ഈ HTL, അതായത് ഹൈ ടൈഡ് ലൈൻ പ്രകാരം 30 മീറ്ററോളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഭേദഗതി നൽകുന്ന നിർദ്ദേശപ്രകാരം ഈ പൊളിച്ചെടുത്ത് ഫ്ളാറ്റുകൾ കെട്ടാമെന്നല്ലേ? എങ്ങനെയാണ് പ്രകൃതി അവിടെ സംരക്ഷിക്കപ്പെടുന്നത്? സംശയമാണ് എൻ്റെ. ഇല്ല, ഈ വിധി വന്നിട്ട് അധിക കാലമായിട്ടില്ലല്ലോ. താങ്കൾ പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള ഒരു സമയമാണ് താങ്കൾ പറഞ്ഞത്. അപ്പോ സുപ്രീം കോടതിക്ക് ഇത് അറിയില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതൊരിക്കലുമല്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇത് പൊളിച്ചു മാറ്റുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് ഇത് പൊളിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വന്നതും ഫലപ്രദമായി തന്നെ ഇത് പൊളിച്ചു നീക്കിയതും നാളെ ഇനി അടുത്ത രണ്ട് കെട്ടിടങ്ങൾ കൂടി പൊളിക്കുന്നതും. ഇതിന് അത്തരം ഭേദഗതികൾ ഉണ്ടായിരുന്നെങ്കിൽ, അത്തരം നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവം നടക്കുമായിരുന്നില്ല. സുപ്രീം കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. അത് മാത്രമല്ല, ഇതൊരു സൂചകമാണ്. ഇന്ത്യ ഒട്ടാകെ ഈ ഒരു മെസ്സേജ് പരക്കണം. കാരണം പരിസ്ഥിതി സംരക്ഷണമാണ് നമുക്കിനി വേണ്ടത്. ഇത് മാത്രമല്ല, കേരളത്തിൽ ആയിരക്കണക്കിന് ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ ആ കുമരകം കായലിന് ചുറ്റിനും പല റിസോർട്ടുകളും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കായൽ കയ്യേറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട വീട്ടുകാർ. നമുക്ക് 2 പ്രളയങ്ങൾ കഴിഞ്ഞു. ഈ പ്രളയം ഉണ്ടായപ്പോഴൊക്കെ അവരുടെ വീടുകളിൽ 10 അടിയോളം വെള്ളം കയറിയിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കണ്ട അനുഭവമുള്ളതാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ കായൽ കയ്യേറിയിട്ടുള്ളതാണ്. അത് നടന്നല്ലോ, ഇനിയും ഉണ്ടായിരിക്കുക, ഇനിയും ഇല്ലാതെ നോക്കാം എന്നുള്ള മറുപടിയാണ് പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഞാൻ അന്ന് ഇതിനു വേണ്ടിയൊക്കെ കുറച്ച് വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മറുപടി കിട്ടിയത് അത് തൽക്കാലം അത് കെട്ടിപ്പൊക്കിയല്ലോ, ഇനിയിപ്പോൾ ഇനി ഉണ്ടാകാതെ നോക്കാം എന്നുള്ളൊരു
സൂചനയാണ് കിട്ടിയത്. പക്ഷെ അതങ്ങനെ പാടില്ല. കാരണം അതിൻ്റെ ഒരു അത്തരത്തിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നെങ്കിൽ കേരളം മൊത്തം ഈ രീതിയിലുള്ള നിയമലംഘനങ്ങൾ കൊണ്ട് നമുക്ക് നടക്കാൻ കഴിയാതെ വരുമായിരുന്നു. കാരണം റോഡിൻ്റെ നടുക്ക് വേണമെങ്കിലും ആർക്കും ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് വേണമെങ്കിൽ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ കായലിൻ്റെ നടുക്ക് വെക്കാം, അല്ലെങ്കിൽ കടലിൻ്റെ നടുക്ക് വെക്കാം. അപ്പോൾ ഏതായാലും ഇതൊരു സൂചകമാണ്, ഇതെല്ലാവർക്കും ഒരു പാഠം. ശ്രീ കമ്മത്ത്, ഇത് സോൺ രണ്ടിൽ നിന്ന് ഇപ്പോൾ ഇത് മകരണ്ട നഗരസഭയാവും. ഇത് കിട്ടുന്ന സമയത്ത് 2006 ഇത് മരട് പഞ്ചായത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നഗരസഭയായി. അപ്പോൾ ഇത് സോൺ 2-ൽ നിന്ന് 3-ലേക്ക് മാറുകയാണ്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ജനസാന്ദ്രത കൂടിയ ഗ്രാമീണ തീരമേഖലകളിലെ നിർമ്മാണത്തിലുള്ള നിയന്ത്രണ പരിധി 200 മീറ്ററിൽ നിന്ന് 50 മീറ്ററാക്കി. കൂടാതെ ദ്വീപുകൾ, കായലുകൾ, ജലാശയങ്ങൾ എന്നിവയുടെ തീരങ്ങളിൽ നിർമ്മാണ നിയന്ത്രണം 50 മീറ്ററിൽ നിന്നും 20 മീറ്ററാക്കി കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പൊളിച്ച ഫ്ളാറ്റുകളിൽ പലതും, അത് സുപ്രീം കോടതിക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഫ്ളാറ്റുകളിൽ താമസിച്ചവരും ഇതിനോട് പല വിയോജിപ്പും ഉയർത്തുന്നവരും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രതിനിധീകരണമാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വാദമുണ്ട്. എന്താണ് അതിനെ എങ്ങനെ കാണേണ്ടത്? നമ്മുടെ സുപ്രീം കോടതി നിന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയുടെ ഏറ്റവും അൾട്ടിമേറ്റമാണ്. അപ്പോൾ ആ തീരുമാനം തെറ്റാണെന്നാണോ അജിംസ് പറഞ്ഞു വരുന്നത്? ഒരിക്കലും അല്ല. കാരണം ഇനിയും ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് ഇതിനു മുമ്പ് സമയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളിപ്പോൾ ഇന്ന് ഈ സായാഹ്നത്തിൽ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ നമുക്ക് ഈ രീതിയിൽ ഒരു ചർച്ച കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഇത് വളരെ താമസിച്ചു പോയി. ഇത്തരത്തിലുള്ള ഒരു മാറ്റം അതിനുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന പോലെ തീർച്ചയായിട്ടും നമുക്കത് ചർച്ചയിൽ കൊണ്ടുവരികയും അതിനുള്ള പരിഹാരം. ഇത് എന്റെ വാദമല്ല, ഒരുപാട് താമസം. നമ്മുടെ ചർച്ചയിലുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുമ്പോൾ പല വിവരങ്ങളും പലരിൽ നിന്നും ശേഖരിക്കുകയും മറ്റു ചില അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും അത് ഞാൻ താങ്കളിലേക്ക് ഒരു ചർച്ചയുടെ സംവാദം എന്ന നിലയിൽ ഫോർവേഡ് ചെയ്യുകയാണ്. ഇത് എൻ്റെതല്ല. മറ്റൊരു കാര്യം കൂടി, ഈ പ്രളയ സമയത്ത് ഇതിൽ താമസിച്ചിരുന്ന പലരും പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിരപരാധികളായി വീട് വാങ്ങിയവരുണ്ടല്ലോ. ഉദാഹരണത്തിന് അഡ്വക്കേറ്റ് ഷംസുദ്ദീനെയൊക്കെ പോലെയുള്ളത്, അദ്ദേഹം പറയുന്ന കാര്യം എന്നത് ഈ പ്രളയ സമയത്ത് പോലും ഈ വേലിയേറ്റവും വേലിയിറക്കങ്ങളും വല്ലാതെ ബാധിക്കുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് വരുത്തേണ്ട ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഇവിടെയില്ല, ഇറഗുലാരിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇതൊക്കെ കോടതിയിൽ സമർത്ഥിക്കാനായിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് ഈ ഘട്ടത്തിൽ ഇതിന് പ്രസക്തിയുമില്ല, എങ്കിലും അത് ചർച്ച ചെയ്യാതെ വയ്യല്ലോ. അതായത് പ്രളയ സമയത്ത് പലർക്കും അഭയം നൽകിയത് ഇത്തരം പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് ഇത് ഫ്രജയിലാണ്, ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രകൃതിക്ഷോഭങ്ങൾക്കിത് ഊർജം പകരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രളയ സമയത്ത് ഇവിടെ വെള്ളം കയറിയിട്ടില്ല, വെള്ളം കയറിയ സ്ഥലത്തു നിന്ന് പലരെയും ഇവിടെയാണ് സംരക്ഷിച്ചതെന്നും അവർ പറയുന്നു. ആ വാദത്തിന് എന്താണ് പിൻബലം? ഇല്ല, രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇത് കെട്ടിപ്പൊക്കുമ്പോഴുള്ള പരിസ്ഥിതിക്കുള്ള ഹാനിയുണ്ട്. പിന്നെ ഇത് തുടർച്ചയായിട്ട് അവിടെ ഉണ്ടെങ്കിലുള്ള പരിസ്ഥിതിക്കുള്ള ഹാനിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പൊളിക്കുമ്പോഴുള്ള, ഒന്നാമത് എറണാകുളം എന്ന് പറയുന്ന നഗരത്തിൽ ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ വളരെയധികം കൂടുതലാണ്, എയറോസോളുകൾ വളരെയധികം കൂടുതലാണ്, വായുവിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അവിടെ ഇൻഡസ്ട്രികളുണ്ട്, അതുമാത്രമല്ല വാഹനങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ രീതിയിലുള്ള ഡെമോളിഷൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ നിന്നുള്ള ധൂളിശകലങ്ങൾ ധാരാളമായിട്ട് എറണാകുളത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതിക്ക് ഹാനി വരുത്തുന്നതാണ്. കെട്ടിടം കെട്ടിപ്പൊക്കുന്നോ നിലനിർത്തുന്നോ പൊളിക്കുന്നോ എന്നുള്ളതല്ല, പരിസ്ഥിതിക്ക് ഭംഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായലിന് അവിടുത്തെ ആ ചുറ്റുപ്രദേശത്തെ കായൽ ഇനിയിപ്പോൾ പഴയ പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ ഇനിയിപ്പോൾ ദശകങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത്രത്തോളം ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ആരാണെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാതലായ ചോദ്യം തന്നെയാണ് ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ. അതായത് നിരവധി തവണ കോടതിയിൽ ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയത്. ഒടുവിൽ ഇത് സുപ്രീം കോടതിയിലെത്തുമ്പോൾ നേരെ തിരിയുകയാണ് ചെയ്തത്. ഈ കളക്ടർ അടക്കമുള്ള 3-അംഗ സമിതി ഈ വിഷയത്തിൽ വലിയ അലംഭാവം കാട്ടിയെന്ന് ഇരകളായപ്പെട്ടവർ പറയുന്നുണ്ട്. അവരൊരുപക്ഷേ അവിടെ സ്ഥലം വാങ്ങിയവർ ഒരുപക്ഷേ ഒരു കയ്യേറ്റവും നടത്താതെ നാട് അംഗീകരിച്ച നിയമവ്യവസ്ഥ അനുസരിച്ച് കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനത്തിൽ പൈസ മുടക്കി അവിടെ താമസിച്ചവരായിരിക്കാം. നേരത്തെ ശ്രീ രാജ്ഗോപാൽ കമ്മത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ അവരുടെ മുഴുവൻ സമ്പാദ്യവും എടുത്തിട്ടാണ് നിരപരാധികളായ അവർ ഈ സ്ഥലം വാങ്ങുന്നത്. അവരാണ് കുടിയിറക്കപ്പെടുന്നതും പോകുന്നതും. ഇവർക്ക് ഉള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് ജനകീയ സർക്കാരുകളാണ്. അതൊരു വലിയ ബാധ്യതയായി എത്തും. ഇതൊക്കെ ചെയ്യുന്നതും ചെയ്യാൻ നിയമം ആദ്യം പച്ചക്കൊടി കാണിച്ചവരും മാറി നിൽക്കുന്നു. അതിൻ്റെ ഉന്നത സംവിധാനങ്ങൾ നേരെ തിരിഞ്ഞെത്തുന്നു.
ഇതിലൊരു ഒരു പ്രശ്നമില്ല, ഒരു കല്ലുകടി ഇല്ല യഥാർത്ഥത്തിൽ. ഇത് പലരും മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 70 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പോൾ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് ശരിയാണ്. ആ രീതിക്ക് നോക്കുമ്പോൾ ഒരു ഗൗരവമായിട്ടുള്ള ചട്ടലംഘനം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി അതിനകത്ത് ആ ചട്ടപ്രകാരമുള്ള നിലപാടെടുക്കുകയും ആ കെട്ടിടങ്ങൾ പൊളിച്ചുകളയാൻ പറയുകയും ആ പൊളിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും അതൊരു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വിജയം തന്നെയാണ്. അതിനകത്ത് നമ്മൾ വൈകാരികം അതിവൈകാരികമായിട്ട് കാര്യങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അതൊരു നിയമത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ പറയും 1986 പരിസ്ഥിതി നിയമവും തുടർന്ന് 91 വന്ന CRZ റൂൾസും പിന്നീട് അത് 2018 അത് ഭേദഗതി വരുത്തിയതൊക്കെ നമുക്കറിയാം. ഈ കെട്ടിടങ്ങൾ ഇവിടെ പണിതു തുടങ്ങുമ്പോൾ അത് CRZ 3 സോൺ 3 സോൺ 3 ആയിരുന്നു. അന്ന് അവിടെ പഞ്ചായത്തായിരുന്നു, പിന്നീട് മുനിസിപ്പാലിറ്റിയായി അത് സോൺ 2 മാറി. സുപ്രീം കോടതിയിൽ അവസാന ഘട്ടത്തിൽ കേസ് നടക്കുമ്പോൾ ഇത് സോൺ 2 ആയിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മിറ്റിയെക്കുറിച്ച് പരാമർശിച്ചു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും അതുപോലെ പഞ്ചായത്ത് മരട് പഞ്ചായത്ത് സെക്രട്ടറി അടങ്ങുന്ന കമ്മിറ്റിയൊക്കെ തന്നെ അത് ഫലപ്രദമായിട്ട് അത് എത്രമാത്രം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതൊക്കെ വേറൊരു ഒരു ഒരു നിയമപ്രശ്നമാണ്. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ലോകമെന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിക്കുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഒമാനിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ആ പുഴ മാറി ഒഴുകി. അപ്പോൾ ആ മാറി ഒഴുകിയ ഭാഗത്തായിരുന്നു പുഴ എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്, അവിടെയൊക്കെയുള്ള കെട്ടിടങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ പൊളിച്ചു മാറ്റുകയും ആ പുഴയ്ക്ക് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ നീർച്ചാല് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൊറിയയിൽ 2005 അവരൊരു പഠനം നടത്തിയപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുഴയുണ്ടായിരുന്ന സ്ഥലത്താണ് അവിടെ കുറേ കെട്ടിടങ്ങളും പാർക്കൊക്കെ പണിതിട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുത്ത് ഏതാണ്ട് 2005 90 കോടി അമേരിക്കൻ ഡോളർ കൊടുത്തിട്ടാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അത് പിന്നീട് അത് പൂർവ്വസ്ഥിതിയിൽ പുഴയാക്കി മാറ്റുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഈ കായലുകളും പുഴകളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അഡ്വക്കേറ്റ് അനിൽകുമാർ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അനിവാര്യതകൾ തീർച്ചയായും അതിനെ ചെവി കൊടുക്കാതെ കൈ കൊടുക്കാതെ രാജ്യത്തിന് ലോകത്തിന് തന്നെ മുൻപോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇങ്ങനെ കൂടുന്നൊരു സമയത്ത് ഞാൻ ഒരു സംശയം താങ്കളോട് ചോദിക്കുന്നു. താങ്കൾ പറഞ്ഞതിൽ ഒരു ഒരു ശരിയായ ദിശയുള്ളതെന്നതിനാൽ ഒരു നിയമലംഘനം നടത്തുകയും പിന്നീട് അത് റെക്ടിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് ഒക്കെ ആക്കി തീർക്കുകയും ചെയ്യുന്ന സ്ഥിരം സംവിധാനത്തിനപ്പുറത്തേക്ക് ഒരു കട്ട് ആൻഡ് ഡ്രൈഡായി ഈ വിഷയത്തെ കാണുകയും അതിനുപകരിക്കുന്നതുമായ നിയമ സംവിധാനം നിലനിൽക്കലാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ അതിനുപകരിക്കുന്നതായ ഒരു സംഭവമാണ് ഈ പൊളിച്ച് ഇടലിലൂടെ നടത്തിയതെന്ന് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ അപ്പോൾ ഇതിന് കുറച്ചപ്പുറമുള്ള DLF 1 കോടി രൂപ പെനാൽറ്റി വാങ്ങിച്ച് അനുമതി നൽകിയതോ? ബോംബെയിലെ ആദർശ് ഫ്ലാറ്റ്, അത് വളരെ വലിയ ഫ്ലാറ്റാണ്, പക്ഷെ അതിൻ്റെ കാര്യത്തിൽ വരുത്തിയ തിരുത്തലുകളോ? ഈ വിധികൾ ഒക്കെ എത്തുന്ന സ്ഥലമായ ദില്ലിയിൽ ഇന്ദ്രപ്രസ്ഥ നഗരത്തിൽ എത്രയോ ഫ്ളാറ്റുകളാണ് അനധികൃതമായുള്ളത്. അതൊക്കെ പൊളിച്ചു മാറ്റാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും ഇതുപോലെ കാട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്, അവർക്കൊരു മറുപടി. അതിനകത്ത് ഇപ്പോൾ DLF കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് DLF കാര്യത്തിൽ അവർ പരിസ്ഥിതി കമ്മിറ്റിയുടെ ലൈസൻസും അതുപോലെ തന്നെ CRZ സോൺ പ്രകാരമുള്ള അനുമതിയും ഒക്കെ തന്നെ വാങ്ങിച്ച കേസുകളാണ് പിന്നീട് അതിനകത്ത് വയലേഷൻ കണ്ടെത്തുക ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആത്യന്തികമായിട്ട് അവർ CRZ ലൈസൻസും അതുപോലെ തന്നെ പരിസ്ഥിതി കമ്മിറ്റിയുടെ അനുവാദം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഡൽഹിയിൽ നമ്മുടെ അൽഫോൺസ് കണ്ണന്താൻ എത്രയോ കെട്ടിടങ്ങളാണ് പൊളിച്ചുകളഞ്ഞത്, വലിയ കെട്ടിടങ്ങൾ പൊളിച്ചുകളഞ്ഞു. ഇന്നുകൊണ്ട് അവിടുത്തെ ഡൽഹി മുഖ്യമന്ത്രിയുടെ അടക്കം കെട്ടിടങ്ങൾ പൊളിച്ചുകളഞ്ഞിട്ടില്ല വയലേഷൻ്റെ ഭാഗമായിട്ട്. ബോംബെയിൽ ആദർശ് ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ പിന്നീട് ഇതിനു മുമ്പും കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്, വലിയ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ നമ്മൾ എന്തിനു പോകണം, അച്യുതാനന്ദ ഗവൺമെൻറ് കാലത്ത് മൂന്നാറിൽ രണ്ട് റിസോർട്ടുകൾ വലിയ ആധുനിക സംവിധാനമുള്ള, ഒരു ദിവസം എനിക്ക് തോന്നുന്നു 20,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് റിസോർട്ടുകളാണ് അവിടെ പൊളിച്ചു കളഞ്ഞത്. അത് വയലേഷൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ഗവൺമെൻറ് ഒരു ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും വളരെ ശക്തമായിട്ട് നടപടി എടുക്കുമ്പോൾ പിന്നീട് വരുന്ന നിയമലംഘനകർക്ക് അതൊരു ചൂണ്ടുപലകയാവും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഞാൻ ദേവദാസിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ശ്രീദേവദാസ് ശരിയാണ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അത് രൂപപ്പെടുത്തിയ ശാസ്ത്രീയ ചിന്തകൾ ഒക്കെയാണ് നമ്മെ നയിക്കേണ്ടത്. 50 മീറ്റർ ഉണ്ടായിരുന്നിടത്ത് 20 മീറ്ററായി കുറയുകയാണ് പുതിയ നിയമം. അപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളുടെ കാര്യത്തിൽ പരിസ്ഥിതി ആഘാതം 20 മീറ്റർ വരെ ഉണ്ടാവുകയില്ല എന്ന് കണ്ടെത്തുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് പുതിയ പുതിയ പരിസ്ഥിതിയുടെ മാനങ്ങൾ ആ അർത്ഥത്തിൽ റൂളുകളിൽ വികസിക്കുന്നത്? അതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംശയം, ഇവിടെ രാജഗോപാൽ കമ്മത്തും അഡ്വക്കേറ്റ് അനിൽകുമാറും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 19 നിലകളിലുള്ള 91 അപ്പാർട്ട്മെൻറ്റുകളാണ് ഹോളി H2Oയിലുള്ളത്. ആൽഫയിലാകട്ടെ 16 നിലകളിൽ 80 അപ്പാർട്ട്മെൻറ്റുകൾ രണ്ട് ടവറിലായിട്ട്. ഇവരിത്രയും ഫ്ലാറ്റിനായി ഉപയോഗിക്കുന്ന സ്ഥലം വീടുകളാക്കി ഓരോരുത്തരായി ഈ 80 അപ്പാർട്ട്മെൻറ്റുകളും ഈ 91 അപ്പാർട്ട്മെൻറ്റുകളും വീടുകളായി കൊച്ചിയിൽ കെട്ടുകയാണെങ്കിൽ ഈ ഫ്ലാറ്റിന് പകരം ഉപയോഗിക്കുന്ന സ്ഥലവും അതിൻ്റെ പരിസ്ഥിതി ആഘാതവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ളാറ്റുകളുടെ പരിസ്ഥിതി ആഘാതം കുറവായിരിക്കില്ലേ എന്ന സംശയമാണ്. പലരും ഇത്തരത്തിലുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതുകൂടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അജിം ഷാദ്, എന്താ പറയുക, ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇതിപ്പം ആ പൊളിഞ്ഞു വീണ ആൾക്കാരുടെ സ്വപ്നങ്ങൾ തകർന്നു, അതിന് ചുറ്റുള്ള ലീഗൽ ടെനൻ്റ് തകർന്നു. ഈ നിയമങ്ങൾ എന്താ പറയുക, ഭരണാധികാരികൾ അതത് ഇപ്പം ഈ ഗ്ലാസ് ഹൗസിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സെൻട്രൽ റൂൾസിനും ഇതുമെല്ലാം പറ്റുന്നത്. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അത് 2009 അജിം ഷാദ് ആദ്യം പറഞ്ഞ പോലെ ഇപ്പം ചില സമയം ഇവിടെ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് നിയമം അനുവദിക്കുകയും ചെയ്യും. അത് പക്ഷേ ഇവിടെ എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളം, അതാണ് പ്രത്യേകത. കേരളം ഒരു ഫ്രജൈൽ നേച്ചറാണ്, അതിനെ തൊട്ടുള്ള പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഗുട്ടറസ് മാഡ്രിഡ് ഉച്ചകോടിയിൽ പറഞ്ഞത്. ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഓസ്ട്രേലിയ കേരളത്തിൻ്റെ 1.5 വീതിയിലുള്ള, കേരളത്തിനെക്കാട്ടും 1.5 വീതിയിലുള്ള കേരളം കത്തി എരിയുന്നു ഒന്നും. അത് ഈ ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ ഒരു ഷിഫ്റ്റാണ് പറയുന്നത്. അപ്പോഴാണ് ഈ കേരളം ഇന്നൊരു ബ്ലാക്ക് ഡേ ആണ്. അല്ലെങ്കിൽ സാക്രേ പറയുന്നു കലക്ടർ പറഞ്ഞ അഭിമാനം, മരട് നഗരസഭ ചെയർമാൻ പറയുന്നു അഭിമാനം, ഒരു അഭിമാനമില്ല. ആക്രി കച്ചവടക്കാർക്ക് പൊളിക്കാൻ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്സ് കൊണ്ട് പൊളിക്കും, സ്വപ്നങ്ങളെല്ലാം തകർക്കും. എഡിഫേസിൻ്റെ ഒന്നും ഇതൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ പറയേണ്ടത് ഇനിയും കെട്ടിയാൽ നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് തന്നെ തകരാറുണ്ട്. ഏതെല്ലാം കായലിലേക്ക് വീണു, അതിൻ്റെ PH ലെവൽ നോക്കിയോ, PH ലെവൽ. ആ കായൽ എന്തിനു പറ്റും, ഉടനടി കായലിൽ കിടക്കുന്നു. ഇന്ന് രാത്രിയൊക്കെ മാറ്റണം, അതൊന്നുമില്ല. എല്ലാം ശരി, ഒരു തകരാറും പറ്റും, തകരാറ് പറ്റി എന്തുകൊണ്ട് നോക്കൂ അജിം സാർ, ZR സെറ്റ് നിയമപ്രകാരം ഇത്ര മീറ്റർ കായലിന് ഇത്രയെല്ലാം നിങ്ങൾ ZR സെറ്റ് വയലേഷൻ നടത്തിയോണ്ടാണ് ഈ സുപ്രീം കോടതി പൊളിക്കാൻ പറഞ്ഞത്. ഈ പൊളിച്ചപ്പോൾ കായലിലേക്ക് ഉള്ള മീറ്ററും കടന്നിട്ട് വീണിരിക്കുന്നു. അതാണ് അതാണ് ശ്രീ ലാൽകുമാർ, അതായത് ഞാൻ തിരിച്ചെത്താം ദേവദാസ്. അത് ദേവദാസ് ചൂണ്ടിക്കാണിച്ചത് ഷാർപ്പായ കാര്യമാണ്. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അപ്പോൾ ശാസ്ത്രീയമായി പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മാർഗങ്ങളിൽ നാം കാണുന്ന ധാരണകൾക്കപ്പുറത്തേക്ക് ചില മാനങ്ങളില്ലേ എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഇവർക്ക് ഇത്രയും ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്ന ഇവർക്ക് വസ്തുവും വീടും വാങ്ങി താമസിക്കാനാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രകൃതി ആഘാതം കൊച്ചിയിൽ തന്നെ ഉണ്ടാകും. ഒന്ന്, അതിനുള്ള സ്ഥലം പോലുമില്ല. രണ്ട്, ഇപ്പോൾ പൊളിച്ചിടുന്ന സ്ഥലം, പൊളിച്ചിടുമ്പോൾ PH ലെവൽ മാറും. ഇതൊക്കെ സിമൻറ്റും കോൺക്രീറ്റുമാണ്. ദേവദാസ് പറഞ്ഞത് ശരിയാണ്, ഇത് കായലിലേക്കെത്തും, കായൽ വഴി ഇത് കടലിലേക്കെത്തും, മറ്റ് മത്സ്യസമ്പത്തിലേക്കെത്തും, PH ലെവൽ താഴേക്ക് പോകും. അതിനെന്ത് മാർഗം കാണും? അതൊരു പരിസ്ഥിതി ആഘാതമല്ലേ? ഇത് പൊളിഞ്ഞു വീഴുമ്പോൾ താങ്കളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ സോയിലിൻ്റെ ഒരു സ്ട്രക്ചറിനെ ഇത് ബാധിക്കും. അത് പരിസ്ഥിതി ആഘാതമല്ലേ? ഇനി പല മാനങ്ങൾ ആ അർത്ഥത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പൊളിച്ചിട്ട സ്ഥലത്ത് വീണ്ടും അനുമതി ലഭിക്കാനുള്ള ഒരു സാധ്യത പോലും ഈ പരിഷ്കരിച്ച ചട്ടങ്ങളിൽ കാണുന്നു. അപ്പോൾ ഈ പൊളിച്ചിട്ട നടപടിയും ഈ വീണ കണ്ണീരും നാം കൈയടിക്കുന്നതിനും അർത്ഥമുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്, പക്ഷേ ആരും ചോദിക്കുന്നില്ല.
അത് ശരിയാണ്. കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കായൽ കയ്യേറിയാണ് ഇത് ഇത്ര ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ കായലിലോട്ട് വീണതിനെക്കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പി എച്ച് വാല്യു കുറേ, അത് മത്സ്യസമ്പത്തിനെ ബാധിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഈ വിഷയം നമ്മളുടെ കോടതികളുടെ പരിഗണനയിൽ വന്നപ്പോൾ ബാക്കി എക്സിക്യൂട്ടീവ് എല്ലാ കള്ളത്തരവും ചെയ്തു തന്നെ ഇരിക്കട്ടെ, പഞ്ചായത്ത് കള്ളം ചെയ്തു, മുനിസിപ്പാലിറ്റി കള്ളം ചെയ്തു, ബ്യൂറോക്രാറ്റ് കള്ളം ചെയ്തു, എല്ലാം ചെയ്തിരിക്കട്ടെ, ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണന വന്നല്ലേ? അതെ, ഹൈക്കോടതി. ഹൈക്കോടതിയുടെ പരിഗണന വന്നിട്ട് നിരവധി തവണ, അതെ, ഇത്രയും വലിയൊരു ബിൽഡിംഗ്, എത്ര ബിൽഡിങ്ങുകളാണ് ഇത് പണിയാനുള്ള പെർമിഷൻ അവരല്ലേ കൊടുത്തത്? അവരതിന് വേവ് ചെയ്തതല്ലേ പെർമിഷൻ? ഇത്രയും വലിയൊരു ബിൽഡിംഗ് പണിയാൻ ജാഗ്രതയോടുകൂടി ഹൈക്കോടതി പെരുമാറിയിരുന്നു എങ്കിൽ ഈ സംഭവം ഇവിടെ നടക്കില്ല. അതെനിക്ക് പറയാൻ ഒരു മടിയില്ല. കാരണം നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ കോടതിയുടെയും കൂടെ ബാധ്യതയാണ്. കോടതി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തെറ്റാണ്. കോടതി ഇങ്ങനൊരു സാധനത്തിന് പെർമിഷൻ കൊടുക്കുകയും പിന്നീട് ഇത്രയും വലിയൊരു സമുച്ചയോടെ ഉണ്ടാകുകയും സുപ്രീം കോടതി പൊളിക്കാൻ പറയുകയാണ്. ഇതിപ്പോൾ 100-150 പൊക്കമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിലോ, അതുപോലെ കുറേ എണ്ണം കൂടുതലുണ്ടെങ്കിലോ? അപ്പോൾ കോടതിയുടെ ആദ്യ പോയിന്റിൽ തന്നെ കോടതിക്ക്, ഹൈക്കോടതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവിടെ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതിന് നീതി അവർക്ക് ആ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ സാധാരണഗതിയിൽ ഈ കാവിയറ്റ് എംറ്റർ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലെറ്റ് ദ ബയർ ബിവെയർ, നമ്മൾ പോകുന്നവൻ മേടിക്കുന്നവൻ സൂക്ഷിച്ചോണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മളൊക്കെ സാധാരണക്കാർ പോയി കൈ കുറച്ച് കാശ് കിട്ടുമ്പോൾ പോയി മേടിക്കുന്ന ഒക്കെ ബാക്കിയുള്ളവരൊക്കെ മേടിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ബാക്കിയുള്ള ഹൈക്കോടതിയുടെ വരെ അതിന്റെ ഉറപ്പ് നൽകേണ്ടത് ഈ പറഞ്ഞ കോടതി അടക്കമുള്ള ഹൈക്കോടതിയുടെ വരെ വിധി നിലനിൽക്കുമ്പം ഉറപ്പായിട്ടും ഞാനൊരു സംശയം ചോദിക്കുന്നു. അതായത് ഈ ഇവിടെ ഇറഗുലാരിറ്റി മാത്രമാണ് നടന്നത്, ഇല്ലീഗലായ ആക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. ഇത് പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇതിന് ചെറിയ പെനാൽറ്റികൾ ഈടാക്കി ഇത് പൊളിക്കേണ്ടതില്ല എന്നൊരു വാദമുണ്ട്. ഇനി അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അല്ല, ആ ഡിസ്കഷന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഇത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കമത് സാർ പറഞ്ഞതിനകത്തൊരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇത് ബാക്കിയുള്ള റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് മാത്രമല്ല, ഓരോ കൺസ്യൂമർക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ചാടി കയറി പോയി വാങ്ങിക്കില്ല. കാരണം നമ്മൾ 100 വട്ടം ആലോചിക്കും. കാര്യം ജീവിതത്തിൽ ഉള്ളതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ ഇപ്പം ഇവിടെ പറഞ്ഞ ആൾക്കാര് എല്ലാവരും സദുദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഇത് ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട്. ഇപ്പം അവിടുത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ പറയുന്നത് അവരെ കേട്ടില്ല, മുതലാളിമാരെ മാത്രമേ കേട്ടുള്ളൂ. അതൊന്ന്, അത് ഒരു നാച്ചുറൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് എതിരാണെന്ന് പറയുകയാണെങ്കിൽ സൂചിപ്പിക്കത്തില്ല. അപ്പം കോടതി ഇവിടെ പരിഗണനയിൽ വരുമ്പം ഈ വിഷയത്തിന് മാത്രം ആയി ഇത് ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഡി എൽ വാങ്ങി വരുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കെട്ടിടങ്ങൾക്ക് എല്ലാം ഇത് ഭാഗമായി വരുമോ, അല്ല എങ്കിൽ ഒരു ഇൻജസ്റ്റിസ് ഇവരുടെ ഭാഗത്ത് മാത്രം ഉണ്ടാകും, ഇവരുടെ മാത്രം പൊളിച്ചു കളഞ്ഞിട്ട് ബാക്കിയുള്ളത് പൊളിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് വരും. അപ്പം ബാക്കിയുള്ളത് പൊളിക്കുക എന്നുള്ളതല്ല, കോടതിക്ക് പാർഷ്യാലിറ്റി വരാൻ പാടില്ല. കോടതിക്ക് പല സമയത്തും പാർഷ്യാലിറ്റി. അതാണ് ശ്രീ എ സജീവൻ, അതായത് ഹൈക്കോടതികളിൽ ഈ സംവിധാനങ്ങൾ, ഹൈക്കോടതി എന്ന് മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യാൻ ജനം ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ജനതതി ഏൽപ്പിക്കപ്പെട്ട സംവിധാനങ്ങളൊക്കെ വീഴ്ച വരുത്തുക, അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുക, ഈ സംവിധാനത്തിൽ വിശ്വസിച്ച് പണം മുടക്കുന്നവർ വാങ്ങുന്നവർ ചതിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ മാനം ഇവിടെ ഇല്ലേ? അത് യഥാർത്ഥത്തിൽ ഇനി എങ്ങനെ പരിഹരിക്കപ്പെടും? ഒരുപക്ഷെ അതിന് പരിഹാരമായി ജനകീയ ഭരണകൂടം നൽകുന്ന നഷ്ടപരിഹാരം പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ പല മാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ന് ഈ ഫ്ളാറ്റുകൾ രണ്ടും തകർന്നു വീണപ്പോൾ, അതിനെ തകർത്ത് നമ്മൾ താഴെയിട്ടപ്പോൾ അത് കൗതുകത്തോടുകൂടി കണ്ട ആളുകളാണ് മിക്ക ആളുകളും ഉള്ളത്. അതോടുകൂടി അവരുടെ കൗതുകം മാത്രമാണ് അവസാനിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇത് വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഇനി വരാൻ പോകുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഇത് വളരെ സഹായം ചെയ്യുക, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ ഫ്ളാറ്റുകൾക്കൊക്കെ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ സർക്കാർ, താങ്കൾ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ളാറ്റ് ഉടമകൾക്കൊക്കെ അവരുടെ നഷ്ടപരിഹാരം കൊടുത്തു, അതൊരു പരിഹാരമാവില്ല. ഇവിടെ പ്രശ്നം എന്താണ്,
ഇതിൻ്റെ തുടക്കം മുതൽ ആദ്യത്തെ അപേക്ഷ, ഇതിനുള്ള അപേക്ഷ വാങ്ങുന്ന സമയത്ത് തെറ്റായ രൂപത്തിൽ അനുമതി കൊടുത്ത ആദ്യത്തെ ഉദ്യോഗസ്ഥൻ മുതൽ മുന്നോട്ടേക്ക് പോകുന്നു. അത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയുടെ കാര്യത്തിൽ പോലും ഇത് നമ്മൾ നിലവിലുള്ള നിയമത്തിനെ മറികടന്നുകൊണ്ട് ഉള്ളൊരു നിയമമാണ് വരുന്നതെങ്കിൽ, അല്ല ഒരു നടപടിയാണ് വരുന്നതെങ്കിൽ അത് തടയുക എന്ന ഒരു കാര്യത്തിലേക്ക് പോവുക, അതാണ് പ്രധാനമായിട്ട് വേണ്ട. അതുണ്ടാവുന്നില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് കൗതുകക്കാഴ്ചയായിട്ട് കണ്ട ആളുകളൊക്കെ രണ്ട് കുറച്ച് ദിവസം കൊണ്ട് മറക്കും. ഇന്ത്യയിൽ ഇത്രയും ഗംഭീരമായ രൂപത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ഒരു വലിയ കെട്ടിടം തറയിലെത്തിയിരിക്കുന്നു. ആ രീതിയിലൊക്കെ ഉള്ള കൗതുകത്തിനപ്പുറത്തേക്കുള്ളത് വേണമെങ്കിൽ പറയാം. ഇനി ഇത്തരം കെട്ടിടങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ ഇതൊരു പാഠമായിട്ട് മാറും. പക്ഷെ അപ്പോഴും ഉള്ള ചില പ്രധാന കാര്യങ്ങൾ, ഇങ്ങനെ അനുമതി കൊടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഇതിലെന്ത് സംവിധാനമാണ് ഉള്ളത്? അതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഒരു സാധനം, ശ്രീ സജീവൻ താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണെന്ന നിലയിൽ കൂടി എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു നാട് നൽകുന്ന ഉറപ്പിലാണ് നാം ഒരു സാധനം വാങ്ങുന്നത്. അതുപോലെയാണ് വസ്തു വാങ്ങുന്നതും എഴുതുന്നതും ഒപ്പിടുന്നതും. ഇങ്ങനെ വാങ്ങാൻ പോകുന്ന ജനങ്ങൾ ഈ നാടിനെയും സംവിധാനത്തെയും വിശ്വസിച്ച് മുടക്കുന്ന പണം ഒരു നിമിഷം പോകുന്നു എന്നത് അതിലൊരു അനീതിയുണ്ട്. ഒന്ന്, രണ്ട്, ഇനി റിയൽ എസ്റ്റേറ്റ് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളോട് എനിക്ക് ആരായാനുള്ളത്, ഇനി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ച എന്നോണം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വാങ്ങുന്നവരും വിൽക്കുന്നവരും കൺസ്ട്രക്റ്റ് ചെയ്യുന്നവരും ഒക്കെ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ ഈ മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ചതിന് ശേഷം എങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖല, അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളൊക്കെ എങ്ങനെ? തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് അവർക്ക് തൊഴിൽ കിട്ടാവുന്ന അവസ്ഥകൾ വേറെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യമുള്ളത്, എന്തായാലും ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ പെട്ടെന്ന് ഇതേപോലെ കായൽ, ഇപ്പോൾ മരടിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അത് കായലിലേക്ക് ഈ ഇതിൻ്റെ ധൂളിയൊക്കെ വീഴുന്നതിന് പ്രശ്നം മാത്രമല്ലല്ലോ ഉള്ളത്. ഈ കെട്ടിടങ്ങൾ പലതും കായൽ നികത്തിയാണ് അവിടെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രശ്നം. കായലിലേക്ക് ഇത്ര അകലെ CRZ നിയമത്തിൽ വയലേഷൻ മാത്രമല്ല, കായൽ നികത്തി എന്നുള്ളതാണ് ഇതിൽ പലതിൻ്റെയും പ്രശ്നം. അതിൻ്റെ അത് തടയാൻ അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമം ഉണ്ടാകും. ആ നിയമം അത് വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൊളിക്കൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഭീഷണി അവരുടെ മുമ്പിലേക്കുണ്ട്. അല്ലെങ്കിൽ അതൊരു അത് തടയാനുള്ളൊരു വഴിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ നമ്മളിവിടെയല്ല, ഈ ഇവിടെ തന്നെ മരടിൽ പൊളിച്ചതും പൊളിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഫ്ലാറ്റുകളുടെ നേരത്തെ കണക്കെടുത്തപ്പോൾ മിക്കതിലും ആളില്ല. പല നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വിദേശത്ത് മറ്റു താമസിക്കുന്ന ആളും അല്ലാത്ത ആളുകളൊക്കെ ഒന്നിലേറെ തങ്ങൾ ആവശ്യമുള്ളതിലേറെ വസതികൾ ഇങ്ങനെ വാങ്ങിയിടുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പാർപ്പിടത്തിന് ആവശ്യമായിട്ടുള്ള, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പല കുടുംബങ്ങൾക്ക്, ഇപ്പോൾ രണ്ടോ നാലോ ആളുടെ കുടുംബങ്ങൾക്ക് അതിലേറെ എത്ര അവർക്ക് ആവശ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ ബെഡ്റൂമും മറ്റുള്ള അനാവശ്യമായ സൗകര്യങ്ങളുടെ ഇതൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ഇതേ ഇവിടെയുള്ള പർവ്വതങ്ങളും ഇവിടെയുള്ള മലകളും ഒക്കെ ഇടിച്ചുകൊണ്ടാണ്, കുന്നുകളും മലകളും ഇടിച്ചുകൊണ്ടാണ്. അപ്പൊ അതുണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അതാണ് ഇത്തരം കാര്യങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് ഇത് മാതൃകയാകുന്നത്? ഒന്ന്, നിയമപരമായി അതിൻ്റെ നിഷ്കർഷത ഏതറ്റം വരെ പോയാലും പാലിക്കപ്പെടും എന്ന ഉറപ്പ്, ഒന്ന്. രണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നവരും വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒക്കെ ഇനി കൂടുതൽ ജാഗ്രതയാകും എന്ന വശം. മൂന്ന്, അനാവശ്യമായ വീട് നിർമ്മാണത്തിൻ്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട് പോകുന്നതിലെ ഒരു ലിറ്ററസി, ഒരു എഡ്യൂക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. ഇതൊക്കെയാണ് ശ്രീ എ സജീവൻ നിരീക്ഷിച്ചത്. ചർച്ച തുടങ്ങുമ്പോൾ മരട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദേവസ്യ കൂടി ഘട്ടത്തിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ദേവസ്യ പറയൂ. അതായത് ഇതിനൊക്കെ ഇന്ന് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു വീണത് നമ്മളൊക്കെ കണ്ടതാണ്. ഇതിനൊക്കെ അവസരമുണ്ടായത് നിരവധി പേരുടെ കണ്ണീര് കൂടിയാണ് നിലത്തേക്ക് പൊത്തിയത് എന്നൊക്കെ കാണുന്നതിൽ കുറ്റപ്പെടുത്തുന്നതിൽ ഒന്നാണ് ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനവും ഹൈക്കോടതിയും ഒക്കെ. എങ്ങനെ കാണുന്നു ഈ ഘട്ടത്തിൽ ദേവസ്യ അതിനെ? നിലവിൽ 2007 തോന്നുന്നു ആറ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ 2007 ഏപ്രിൽ മാസത്തിലാണെന്ന് മരട് പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ
പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനെ അംഗീകരിച്ച് നിലവിൽ 10-15 കെട്ടിടം ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നോ വയലേഷൻ ഉണ്ടെന്നോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ റൂൾ 16 അനുസരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റൂൾ 16 നോട്ടീസ് കിട്ടിയാൽ ഒരു മാസത്തിനകം മറുപടി തരണമെന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെട്ടിരുന്നത്. മറുപടി തരാത്ത സാഹചര്യത്തിൽ അന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഈ ബിൽഡർമാർക്ക് നിർമ്മാണം വീണ്ടും തുടരരുത് എന്നുള്ള അറിയിപ്പ് ഈ റൂൾ 16 അനുസരിച്ചുള്ള ഫൈനൽ നോട്ടീസും കൊടുത്തിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ അന്ന് ഈ കെട്ടിടത്തിന്റെ ചിലതിന്റെ ഫയലിംഗ്, ചിലതിന്റെ ഫസ്റ്റ് ഫ്ലോറ്, ചിലതിന്റെ സെല്ലാർ ആ നിലയിലെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നാളെ പൊളിക്കാൻ പോകുന്ന കായലോരം ഈ നിയമം വരുന്നതിന് മുമ്പ് പണി ആരംഭിച്ചതാണ്. ഗോൾഡൻ കായലോരം അന്ന് അതിന്റെ ഭഗീരഥ പുഴയോരം ഒന്നായിരുന്നു പണി പേര്. പക്ഷെ അതിനും ഈ അന്ന് നടന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് പണിയുന്നതിന് അനുമതി ചോദിച്ചിരുന്നു തോന്നുന്നു. ഇതൊന്നും പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് കമ്മിറ്റിയോ കൈകാര്യം ചെയ്യുന്നതല്ല. അതൊക്കെ അവിടെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൗൺസിൽ അന്ന് ഐക്യകണ്ഠേനെ അംഗീകരിച്ചിട്ടാണ് ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തത്. ആ നോട്ടീസിന്റെ പുറത്ത് പിന്നീട് അവര് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയിരുന്നു. കാരണം ഞങ്ങള് പ്ലാൻ പാസ്സാക്കി അനുമതി മേടിച്ച് നിർമ്മാണ ഘട്ടത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പണിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് തന്നിരിക്കുന്നു. അതിനെ അന്നത്തെ സെക്രട്ടറിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിളിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഞാൻ ആ ടൈം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിറ്റേ ടൈം 3 മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്നുള്ള തീരുമാനത്തിന് വിധേയമായി മാറി നിന്ന ആളാണ്. പിന്നീട് വന്ന നഗരസഭ ഈ കേസിന്റെ കാര്യത്തിൽ ആവശ്യമായ ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് ഈ നിർമ്മാണം തുടരുന്നതിനുള്ള അനുമതി കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അവർ നിർമ്മാണം പൂർത്തിയാക്കി. പിന്നീട് വന്ന നഗരസഭയിൽ അപ്പോ ശ്രീ ദേവസ്യ, താങ്കൾ ഇപ്പോൾ ഇത് പൊളിച്ചു വീഴുമ്പോൾ ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ആരുടെയെങ്കിലും കണ്ണീർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണ്, പരിസ്ഥിതി സംരക്ഷിക്കാൻ, നിയമം രക്ഷിക്കാൻ ഇത്തരത്തിലൊരു നടപടിക്രമം പാലിക്കേണ്ടി വരുന്നു. നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യുന്നു, അത് മാതൃകയാകട്ടെ. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇവിടെ ഞെരിഞ്ഞമർന്നു പോയ പലരും ഉണ്ടല്ലോ, നിരപരാധികളുണ്ടല്ലോ, ഇതിൻ്റെ പാപഭാരം ആരാണ് ചുമക്കേണ്ടതെന്നാണ് ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം? അല്ല, അത് പാപഭാരം ചുമക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യം ഹൈക്കോടതി ഇവർക്ക് പണിയാൻ അനുമതി കൊടുത്തു എന്നുള്ളതും കൂടി കൂട്ടി വായിച്ചാലേ നമുക്ക് പറയാം. മനസ്സിലായി, മനസ്സിലായി, അത് വ്യക്തമാണ്. താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് താങ്കൾ അത് പറയുകയും ചെയ്തു. ഇനി ഒരു സംശയം കൂടി താങ്കളിലേക്ക് ഒന്ന് ചോദിക്കുന്നു. ഈ സോൺ 3 ഇത് ഉൾപ്പെട്ടിരുന്നത്, ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയായി, സ്വാഭാവികമായും ഇത് സോൺ 2 മാറുന്നു. പുതിയ അമെൻമെന്റ് പ്രകാരം, ചട്ടഭേദഗതികളൊക്കെ പ്രകാരം, ഈ പൊളിച്ചിടത്ത് പോലും ഇപ്പോൾ ഫ്ളാറ്റ് കെട്ടാൻ നിയമപരമായി ചട്ടപരമായി ലംഘനമില്ല എന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതേക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് നിരീക്ഷണം? ഹലോ. ആ, ഇതിനേക്കാൾ വലിയ കെട്ടിടം നിലവിൽ February 28 വന്ന ഈ തീരുമാനങ്ങൾക്ക് വിധേയമായി വേണമെങ്കിൽ പണിയാം. February 28 വിധി ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും May 8 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വരികയും ചെയ്യുന്നത്. അതായത് ഇന്ന് പൊളിച്ച് വീഴ്ത്തിയ അതേ സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ കെട്ടിടം നിലവിലത്തെ നിയമപ്രകാരം കെട്ടാം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ശ്രീ രാജഗോപാൽ കമ്മത്ത്, ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇതാണ് അവസ്ഥ. ദേവസ്യ പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കും. അല്ല, അത് വളരെ ദുരൂഹമായിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് പിന്നെ ഈ രീതിയിലുള്ള ഒരു പൊളിക്കലിന് നമ്മൾ മുന്നോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ മാത്രമല്ലല്ലോ പൊന്തി വരുന്നത്.
നേരത്തെ നമുക്കിതെല്ലാം അറിയാമായിരുന്ന കാര്യമല്ലേ? എന്തുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം ഇനിയും ഇതിനും വലിപ്പമുള്ളൊരു കെട്ടിടം കെട്ടിപ്പൊക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനിയും കായൽ നികത്തുകയും ഇനിയും ഇത്തരം കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയും പിന്നീട് വീണ്ടും ഇത്തരം ഭേദഗതികൾ വരികയും അതിന് അംഗീകാരം കൊടുക്കുകയും അതിനൊരു എൻഡില്ല. ഇതൊരു അമൂല്യമായ ഒരിടമാണ് കേരളം എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 100 ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. അതൊന്നും നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല. കേരളത്തിൻ്റെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അധികം സമയമില്ല, കാരണം നമുക്ക് ഈ ഭൂമിയെ സംരക്ഷിച്ചേ പറ്റൂ. നമുക്ക് മറ്റിടങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്, ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോയി താമസിക്കുക, അതൊന്നും തൽക്കാലം സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. പലവിധ ത്രെറ്റുകളുണ്ട്, നമ്മൾ വരുത്തി വെക്കുന്ന ത്രെറ്റുകളുണ്ട്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ കാട്ടുതീ കേരളത്തിനെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഈ അടുത്ത മൺസൂൺ സീസൺ മുതൽ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വീണ്ടും പുതിയൊരു ത്രെട്ട് വരികയാണ്. ഒന്ന് ആസ്ട്രോയിഡ് ത്രെട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർനോവ ത്രെട്ട്, അതായത് ബീറ്റൽ ഗ്യൂസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം, ഓറിയോൺ കോൺസ്റ്റലേഷനിലെ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് സൂപ്പർനോവയായിട്ട്. ഇന്നോ നാളെയോ 100,000 വർഷം കഴിഞ്ഞോ അതിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ കഴിയുന്നിടത്തോളം കാലം നമുക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ച്, നമ്മുടെ അമൂല്യമായ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമുക്ക് കഴിയാം. നമുക്ക് ഇത്തരം നിയമലംഘനങ്ങൾ ഇല്ലാതാക്കാം. തീർച്ചയായിട്ടും അതിനുവേണ്ടി എടുത്തിട്ടുള്ള നടപടികൾ വളരെ ശ്ലാഘനീയമാണ്. കേരള ഗവൺമെന്റിനെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്ന്, ഈ രീതിയിൽ കോടതിയുടെ വിധി ശിരസ വഹിച്ചുകൊണ്ട് ഈ ഡെമോളിഷൻസിന് മുന്നിട്ടിറങ്ങി. രണ്ടാമതായിട്ട് വളരെ താമസിച്ചിട്ടാണെങ്കിലും പ്ലാസ്റ്റിക് നിരോധിച്ചത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വഴിയരികിലെ മാലിന്യത്തിൽ കാര്യമായ ഗണ്യമായ കുറവുണ്ടായിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും അതിന് പ്രവർത്തിച്ചവർക്ക് നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. അതിന് ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിസ്ഥിതി സംരക്ഷിച്ചേ മതിയാകൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ആ ഒരു സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. അത് ശരിയാണ്. ഒരു പരിസ്ഥിതിയെ സംബന്ധിച്ച് വേവലാതിയുള്ള ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് സ്വാഭാവികമായും അത് ഉയർക്കൊള്ളുകയും ചെയ്യും. ആ അർത്ഥത്തിൽ തന്നെ അതിനെ കാണാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, അതായത് ഇവിടെ നമ്മൾ ദേവസ്യ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലവിലത്തെ നിയമപ്രകാരം വീണ്ടും ഇതിനേക്കാൾ വലിയ ബിൽഡിംഗ് ഇവിടെ കെട്ടിപ്പൊക്കാനാകും എന്ന ഒരു വാദം. രണ്ട്, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും വിലക്കിയയിടത്ത് ഹൈക്കോടതിയാണ് പെർമിഷൻ നൽകിയത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആരിലേക്കാണ് എത്തപ്പെടേണ്ടത് എന്ന വലിയ ചോദ്യമുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ആദ്യം ശ്രീ ലാൽകുമാർ പറഞ്ഞു, അതുപോലെ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റും പറയുകയുണ്ടായി, കോടതിയൊക്കെ തന്നെ ഡയറക്റ്റായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ വസ്തു നമ്മൾ മനസ്സിലാക്കണം, ഈ ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ റൂൾസ് അനുസരിച്ചിട്ട് ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ട് വൈവിധ്യമായിട്ടുള്ള കായലോരങ്ങളും കടൽ തീരങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ്. ഇതിനൊക്കെ തന്നെ ഒരു റൂൾസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം സമഗ്രമായിട്ട് അതിന് കവർ ചെയ്യാൻ കഴിയില്ല. അതിന് സ്വാഭാവികമായിട്ടും ശ്രീ രാജഗോപാൽ പറഞ്ഞ പോലെ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അവിടെയാണല്ലോ കോടതിയുടെ പ്രസക്തി വരുന്നത്. ഇവിടെ ഒരു വയലേഷൻ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ പഞ്ചായത്ത് സ്റ്റോപ്പ് മുമ്പ് കൊടുത്തത്. വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ വയലേഷൻ ഉണ്ടായ വിവരം ബിൽഡേഴ്സിന് 100% അവരുടെ ശ്രദ്ധയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കും കൺസൾട്ടൻസ് ഉണ്ട്, എല്ലാ രീതിക്കും അവർക്കും അറിയാം, കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇവിടെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പിന്നീട് ഹൈക്കോടതിയിൽ കേസെത്തിയപ്പോൾ ഹൈക്കോടതിന് മുന്നിൽ എത്തിയ രേഖകളും അവിടെ നടന്ന വാദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു ന്യായയുക്തമായ തീരുമാനത്തിലെത്തി. പിന്നെ ഡിവിഷൻ ബെഞ്ച് തീരുമാനത്തിലെത്തി. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമായപ്പോൾ അവിടെ അന്ന് ആ സമയത്ത് ഗവൺമെൻറ് ഉന്നയിച്ച വാദങ്ങളും അതുപോലെ തന്നെ ബിൽഡേഴ്സ് ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ ആ നിയമ ചട്ടപ്രകാരം നിലനിൽക്കുന്നതായിരുന്നില്ല. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടില്ല. കോടതി വിധിച്ചു. ഈ നിയമ സംവിധാനത്തെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് നമുക്കറിയാം കോടതി നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കോടതി വ്യാഖ്യാനിക്കുന്ന കോടതിയിൽ മുന്നിലുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ലാൽകുമാറിന്റെ സംശയങ്ങൾ താങ്കളോട് ചോദിക്കുന്നു. ശ്രീ അനിൽകുമാർ, നമ്മൾ അല്ലേ, സംശയമല്ല ഇതൊരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ വേവലാതിയുടെ ഭാഗമായിട്ട് വരുന്നതെന്ന് കരുതിക്കൊള്ളു. നമ്മൾ ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു ടാഞ്ചിബിൾ ഒബ്ജക്റ്റാണ്, ഏതാ ഒരു സ്ട്രക്ചർ അവിടെ നിൽക്കുകയാണ്. ആ കോസ്റ്റൽ ഏരിയയുടെ ടേപ്പ് എടുത്തുകൊണ്ട് പോയി ആ മൂലയ്ക്ക് വെച്ച് ഇങ്ങോട്ട് അളന്നാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഇത് കോസ്റ്റൽ റെഗുലേഷൻ്റെ പരിധിയിൽ വരുന്നതല്ലാന്ന്. നിങ്ങൾ പറഞ്ഞല്ലേ വലിയ ആനകൂന എവിഡൻസ് ഒന്നുമില്ല. വളരെ കോടതിയുടെ പരിഗണനയിൽ വരുമ്പം ഇത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിലാണോ നിൽക്കുന്നത്, ടേപ്പ് എടുത്ത് അളന്നാൽ മതി, കൂടുതലൊന്നും വേണ്ട, ആ സ്ട്രക്ചറിൻ്റെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്.
എവിടെയാണ് ഇതിന് ഈ പറയുന്ന പോലെ അമേരിക്കയിൽ നാസയിലെ ശാസ്ത്രജ്ഞനൊന്നും പറഞ്ഞത് കണ്ടുപിടിക്കാനായിട്ട്. അതിന് എന്ത് പറഞ്ഞാലും അത് ലാപ്സ് ഉണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. അതാണ് എൻ്റെ ശരി. കയ്യിൽ എവിഡൻസ് കിട്ടി. എന്ത് എവിഡൻസ്? ഇവിടെ മനുഷ്യന്റെ ജീവ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് കമൽ പാഷ ഒരു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് 2007 ജസ്റ്റിസ് കെട്ടിടമണി തുടങ്ങി. ആ സമയത്ത് ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ സോൺ 3 സോൺ 3 നിൽക്കുന്നത്, സോൺ 3 നിൽക്കുന്നതാണ്. സോൺ 3 അഗ്രികൾച്ചർ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ആ സമയത്ത്. പിന്നീട് പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി സുപ്രീം കോടതിയുടെ പരിഗണനയല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 2018 ചട്ടങ്ങള് അവിടെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഹൈക്കോടതിയുടെ പരിഗണന വന്നപ്പോ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി. അല്ലാതെ ഒന്ന് ഓടിച്ചോടി പോയിട്ടൊന്നും കാര്യമില്ല. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഹൈക്കോടതി ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ളത് ആ തെറ്റായതുകൊണ്ട് തന്നെയാണ് തെറ്റാന്ന് പറഞ്ഞത്, അതിന് സംശയമില്ല. അത് എന്റെ ഒരു എളിയമായ അറിവിൽ തെറ്റാണെന്ന് ശരിയാണെന്നൊക്കെ തന്നെ കോടതിയൊക്കെ തന്നെ നിങ്ങളുടെ വിമർശിക്കാനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. കോടതിക്ക് വിധിക്കുമ്പോൾ കോടതിയുടെ മുന്നിലുള്ള ആ സമയത്തുള്ള ചട്ടങ്ങളും മറ്റുള്ള സാഹചര്യങ്ങളും അവിടെ ഇത് പഞ്ചായത്തായിരുന്നപ്പോൾ ഇത് സോൺ 3 ആണ്, അന്ന് ഇത് വയലേഷൻ ആണെന്ന് തന്നെ വെച്ചോളൂ. ഇത് സോൺ 2 ആണ് ഇപ്പോഴാകുന്നത്. ഇപ്പോഴത് വയലേഷൻ അല്ലാതാകുന്നു. അവിടെ ഇതിനേക്കാൾ വലിയ ബിൽഡിംഗ് കെട്ടാമെന്നാകുന്നു. അതൊരു വിഷയം, അതൊരു കാതലായ വിഷയം. പക്ഷെ ഇവിടെ ലാൽകുമാറും മറ്റും ഈ മുൻ പ്രസിഡന്റ് ദേവസ്വം സൂചിപ്പിച്ച അതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിലക്കിയിടത്ത് അതിന് അനുമതി നൽകി ഇത്ര വലിയൊരു കെട്ടിടത്തിലേക്ക് കെട്ടിപ്പൊക്കിയത് ഈ ജുഡീഷ്യറിയുടെ സംവിധാനത്തിന്റെ തന്നെ പിൻബലത്തോടു കൂടിയാണ്, ഹൈക്കോടതി വഴിയാണ്. അതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദിക്കുന്നത്. അതെ, ജുഡീഷ്യൽ സംവിധാനത്തിന്റെ പിൻബലത്തോടു കൂടിയാണെന്ന് പറയാൻ കഴിയില്ല. ഹൈക്കോടതി ആ സമയത്ത് അവിടെ ഹൈക്കോടതി മുന്നിൽ വന്ന രേഖകളും വാദങ്ങളും പരിശോധിച്ചിട്ട് ഉത്തരവ് പാസാക്കി എന്നേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു. കമൽ പാഷ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, റോഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യന്റെ വികാരം, ഞാൻ ആ കൂട്ടിലിരുന്നപ്പം എനിക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു എന്ന്. ഏതാ ഇത്? ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഈ ജനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വികാരം ഞാൻ ചുമ്മാ പറഞ്ഞല്ല. അജിംഷാദെ, ഇവരൊക്കെ എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും ആ പഞ്ചായത്തിനോട് എന്താണ് ഇവിടുത്തെ നോട്ടീസ് കൊടുക്കാനുള്ള കാര്യം? ഇത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള കാരണം എന്നാ? സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള കാരണം ഇത്രയാണ്, ഇത്ര മീറ്ററിനുള്ളിലാണ് നിൽക്കുന്നത്. യെസ്, കൺക്ലൂഡഡ്. കോടതിക്ക് പരിശോധിക്കരുതോ അവസാനം? കോടതി, ഞാൻ ഒരു കാര്യം ചോദിച്ചോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാമ്പുകടി ഏറ്റ ഒരു കുട്ടി മരിച്ചു പോയപ്പോൾ കോടതി പറഞ്ഞതാണ് പോയി അന്വേഷിച്ചിട്ട് ജഡ്ജിയോട് റിപ്പോർട്ട് ചെയ്യാൻ. അതിനൊക്കെയുള്ള ഓപ്ഷനുള്ള നാടായത് ഇതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അരിയാഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ശ്രീ ദേവദാസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വിഷയങ്ങളിലുണ്ട്. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇനി വാങ്ങുന്നവരും വിൽക്കുന്നവരും കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരും ഒക്കെ മാതൃക പാലിക്കും. നിയമവിരുദ്ധമായ ആരെങ്കിലും നീങ്ങുന്നിടത്ത് അത് സ്ഥലം വാങ്ങാൻ ആരും തയ്യാറാകില്ല. അത് ശരിയാണ്, അത് മാതൃകാപരമാണ്. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിലക്കിയെടുത്ത് ഇതിനൊക്കെ അനുമതി നൽകുന്ന സംവിധാനങ്ങൾ എവിടെ ഇട്ട് മാതൃകയാക്കും? അവരെവിടെയാണ് മാതൃകയാക്കേണ്ടത്? അങ്ങനെ ഒരു വലിയ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടില്ലേ? അജംഷാദ്, ഇത് കോഴിക്കോടിന് വരെ ലൈസൻസ്, പെട്ടിക്കടക്ക് വരെ ലൈസൻസ് വേണ്ടെടുത്താണ് 16-18 നില ഇങ്ങനെ ഉയർന്നപ്പോൾ നോക്കി നിന്നവരാണ്. ഇതിൽ അഴിമതിയുണ്ട്, മെയിൻ തിങ് അഴിമതിയാണ്. അതിന് കൂട്ടുകൂടിയ ആൾ എവിടെ? ഈ എഡിഫിസ് തകർക്കുന്ന പോലെ ഇടതുപക്ഷ ഗവൺമെൻറ് അഴിമതിക്കെതിരെ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലത്തെ അഴിമതി ഇവരെയാണ് തകർക്കേണ്ടത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഇംപ്ലോഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഈ അഴിമതി തകർക്കാണ്ട് അതിൽ ജഡ്ജസ് ഉണ്ടാവും, താഴേക്കടലിലെ പ്യൂൺ ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഈ എഡിഫിസ് തകർക്കാണ്ട് ഇത് ആവില്ല. അതുകൊണ്ടല്ലേ ദേവസ്വം പറയുന്നു ഇതിലും വലിയ കെട്ടിടം എന്നാ പറയുന്നത്. ഈ ഇബ്രാഹിംകോട്ട് പാലാരിവട്ടം പാലം ഇനി പൊളിയുമ്പോൾ ഇതിലും വലിയ PMLA അവിടെ വരുക. ഇവരെയെല്ലാം പിടിച്ചിട്ട് മടക്കര ഒരു പാലമുണ്ട് ഇബ്രാഹിംകുട്ടി. അല്ല അല്ല ദേവദാസ്, അദ്ദേഹം ദേവസ്വം പറഞ്ഞത് പുതിയ നമ്മുടെ ചട്ടം, പുതിയതായി പരിഷ്കരിക്കപ്പെട്ട ഭേദഗതി വരുത്തിയ നമ്മുടെ ചട്ടം, 2018 ചട്ടം, 2019 ഫെബ്രുവരിയിൽ അപ്രൂവ് ചെയ്ത ചട്ടപ്രകാരം HTLൽ നിന്ന് 20 മീറ്റർ മാത്രം അകലെ ഉള്ളൂ വിലക്ക്. പക്ഷെ ഇതിവിടെ 30 മീറ്ററോളം ഈ ഇന്ന് പൊളിച്ചിട്ട HTOയ്ക്ക് തന്നെ 30 മീറ്റർ ഉണ്ട് HTL ലൈനിൽ നിന്ന്. സാങ്കേതികമായിട്ട് സംഭവിക്കുന്നതാണ് ഈ പറയുന്ന കാര്യം. ഇങ്ങനെ സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വരുന്ന ഭേദഗതികളൊക്കെ തന്നെ
നിങ്ങൾ അങ്ങ് ഇടപെടില്ല. അല്ലല്ല, വക്കീൽ ഇടപെടില്ല. എന്തറിയാ ഞാൻ പറയുന്നത്, ഈ ആ ഒരു ഇത് വെച്ചിട്ടല്ല ഞങ്ങൾ കേരളത്തിന്റെ ഫ്രജിലിറ്റി നോക്കണം. വയൽ എടുക്കാൻ പാടില്ല, ചതുപ്പ് എടുക്കാൻ പാടില്ല, ഒരു മരം മുറിക്കാൻ പാടില്ല, എല്ലാം പരിരക്ഷിക്കേണ്ട അവർ ഒരു സ്ഥിര നിക്ഷേപം തന്നതാണ്. അത് നോക്കാനാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിനാണ് ഇപ്പൊ ഡി എൽ എഫിന്റെ പറഞ്ഞ് സി ആർ സെറ്റിൽ കൈക്കൂലി കൊടുത്ത നോട്ടീസ് ഉള്ളതുകൊണ്ടല്ലേ 1 കോടി ഓന് ഈ ബിൽഡിംഗ് എങ്ങനെയാണ്? അതും പൊളിക്കണ്ട. ആദർശ് അജിം ഷാദ് പറഞ്ഞ പൊളിക്കേണ്ടതാണ്. അതിനാൽ ഇപ്പൊ ബി സി സി ഐ കേസ് വരും അടുത്താഴ്ച. എന്തെന്നറിയാം, ഈ ക്യൂറേറ്റീവിൽ വിധിച്ച കഴിഞ്ഞ കേസ് വെള്ളം ചേർത്തിട്ട് കൊടുക്കാൻ പോകുന്നു പൈസയുടെ മുകളിൽ. അപ്പൊ പൈസയും പവറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതേ ബറൂച്ച പറഞ്ഞ 80% നിങ്ങൾക്ക് ഉളുപ്പില്ലാണ്ട് പറയുന്നില്ലേ നിങ്ങൾ ഡി എൽ എഫ് കേസ്? ഞാൻ പറഞ്ഞല്ലോ ഡി എൽ എഫിന്റെ കാര്യത്തില്, ഡി എൽ എഫിന്റെ കാര്യത്തില് അവര് പരിസ്ഥിതി പ്രകാരവും അതുപോലെ തന്നെ സിആർ പ്രകാരമുള്ള ലൈസൻസ് വാങ്ങിയിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയതല്ലേ ഇവരും? ഈ സെറീനും മറ്റേ എച്ച് ടുക്കും എല്ലാം കിട്ടിയതല്ലേ? നിങ്ങൾ ക്യാപിക്കോ നോക്കൂ, ക്യാപിക്കോന് നിങ്ങൾക്ക് ഫയല് ചെയ്ത് സർക്കാരിന്റെ 7.5 ഏക്കർ പുഴംഭൂമി എടുത്ത് ഫയല് ചെയ്ത ലാൻഡിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത കള്ളം മാറ ഈ സിആർ സെറ്റും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇവിടെ ജിയോളജി നിങ്ങൾ ഇന്ന് നോക്കണം. അതായത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് സമയം അനുവദിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ ജനാധിപത്യ പ്രക്രിയ കൂടുതൽ സമഗ്രമാകാനാണ് എന്ന് നിരീക്ഷണങ്ങളുണ്ട്. ഈ എടുപിടി എന്ന് കാര്യങ്ങൾ ചെയ്യുക, അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്നതൊക്കെ ഒരു 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 കാട്ടുനീതി എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള പലതും വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന അർത്ഥം കൂടിയുണ്ട്. അവിടെയാണ് 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 കോടതികളെ ആരോഗ്യമായ അർത്ഥത്തിൽ ജനാധിപത്യ മാർഗത്തിൽ വിമർശിക്കപ്പെട്ടത്. ഇവിടെ ലാൽകുമാർ ആയാലും ദേവദാസ് ആയാലും ശ്രീ അനിൽകുമാർ, ഞാൻ ചർച്ച വൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എ സജീവനിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ശ്രീ എ സജീവൻ, ഈ മരടിൽ സംഭവങ്ങൾ പൊളിഞ്ഞു വീണു, നാളെ ബാക്കിയുള്ളവ പൊളിക്കും, ഇതിൽ കണ്ണീരായവർ ബാക്കി. ഇത് കോടതിയുടെ ഈ നിയമത്തിനകത്ത് സുപ്രീം കോടതിയിൽ അടക്കമുള്ള ഏറ്റവും പരമോന്നത കോടതിയുടെ വിധിക്ക് വിധേയമായിട്ട് മാത്രമേ ആ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളൂ. ഡിഎൽഎഫിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി ലോക്കൽ ബോഡി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ അവസാന വിധിക്ക് വിധേയമായിട്ടാണ് ഞാൻ സജീവനിലേക്ക് കൂടി ഒന്ന് പോകുന്നു. പൗരരോഷമാണത്, അത് കാണുന്ന കാഴ്ചയുടെ നീതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പൗരരോഷമാണ്. അതിനോട് സമചിത്തതയോടുകൂടി മാത്രമേ അതിനെ നേരിടാനാകൂ, അതിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്. ഞാൻ ശ്രീ സജീവനിലേക്ക് പോകാം. ശ്രീ സജീവൻ, ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു വീണു, നാളെയും പൊളിയും, കണ്ണീരാവുന്നവർക്ക് മാത്രം നഷ്ടം ബാക്കി. പക്ഷേ ഇത് ഏതെങ്കിലും സംവിധാനത്തിൽ ആരോഗ്യപരമായ മാറ്റം ഉണ്ടാക്കുമെന്ന് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ദേവസ്വയുടെ കൂടി വാക്കുകൾ കേട്ടതിന് ശേഷം ആരോഗ്യപരമായ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോഴിതൊരു പാഠമാക്കി തന്നെ എടുത്തുകൊണ്ട് ഇതിപ്പോൾ പൊളിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ ഇതൊരു വലിയ കുറേ കാലമായിട്ട് തുടർന്ന് വരുന്ന വയലേഷൻ
ഇപ്പൊ എല്ലാവരും പറയുന്നത് സി ആർ സെഡിന്റെ വയലേഷൻ മാത്ര, ഇതൊരു കായൽ ഭാഗം പൂർണ്ണമായിട്ടും നികത്തിയിട്ട് അവിടെ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ പ്രശ്നമാണ്. അതപ്പോ ഇപ്പൊ നിലവിലുള്ള ഭാഗത്തുനിന്ന് പുഴയിൽ നിന്നോ കായൽ നിന്നോ ഉള്ള ദൂരത്തിന്റെ പ്രശ്നമല്ല. ശരി, ഒരു 10 സെക്കൻഡ് ഉണ്ട് ലാൽകുമാർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് 100% ഉറപ്പാണ് ഇതൊരു പുതിയ ഡയറക്ഷൻ ആണ്. കാര്യം നമ്മൾ പ്ലാസ്റ്റിക് നിരോധനത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഓരോന്നായിട്ട് വരും. അത് തീർച്ചയായും പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ സമഗ്രമായി, അതുപോലെ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന കാലം നമ്മൾ ഇതിനെ റെസ്പെക്ട് ചെയ്ത പറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യും തീർച്ചയായും. എന്തായിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. മറ്റ് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.